ഞാനൊക്കെ ഒരു 10-18 വയസ്സുള്ളപ്പോൾ ആ വിശ്വാസം നഷ്ടപ്പെട്ട് എൻ്റെ കൂട്ടുകാരുമായിട്ടൊക്കെ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ തർക്കത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഏതാണ്ടൊരു ചന്തപ്പിള്ളാരുടെ നിലവാരത്തിലുള്ള കൂട്ടുകാരന്ന് ചോദിച്ചിരുന്ന ചോദ്യങ്ങളും ഉന്നയിച്ചിരുന്ന ബാലിശമായ വാദങ്ങളും അതൊക്കെയാണ് ഇപ്പോൾ ഒരു വലിയ മുജാഹിദ് പണ്ഡിതൻ എന്ന് പറയപ്പെടുന്ന ആൾ എടുത്ത് വീശുന്നത്. നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വീഡിയോയിൽ ചോദിക്കുന്ന യമണ്ടൻ ചോദ്യങ്ങളാണ്. എന്താണ് ജബ്ബാർ പേര് മാറ്റാത്തത്? ജബ്ബാറിൻ്റെ നഷ്ടപ്പെട്ടു പോയ അഗ്രചർമ്മം എങ്ങനെയാണ് പുനഃസ്ഥാപിക്കുക? ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ. സത്യത്തിൽ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തോടല്ല സഹതാപം തോന്നുന്നത്, അദ്ദേഹത്തെയൊക്കെ നേതാവായി കൊണ്ടു നടക്കുന്ന മുജാഹിദ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തോടാണ് സഹാനുഭൂതി തോന്നുന്നത്. കാരണം എൻ്റെ അമ്മാവനൊക്കെ കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനം, ഒരു കാലത്ത് മുസ്ലിം സമുദായത്തിലെ ഒരു നവോത്ഥാന പ്രസ്ഥാനം എന്ന ചീത്തപ്പേരൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഓർത്തിട്ടാണ് ശരിക്കും ലജ്ജ തോന്നുന്നത്. പുതുതായി രംഗത്ത് വരുന്ന വളരെ ഉപരിപ്ലവമായി മാത്രം കാര്യങ്ങൾ കാണുന്ന പലരും ഇത്തരത്തിലുള്ള ബാലിശമായ ചോദ്യങ്ങളും ബാലിശമായ വാദങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട്. അതുകൊണ്ട് മാത്രം അതിനോടൊന്ന് പ്രതികരിക്കാമെന്ന് തോന്നുന്നു. എന്താണ് ഈ പേര്? എന്തിനാണ് മനുഷ്യർക്ക് പേരിടുന്നത്? പേര് എന്ന് പറയുന്നത് കുറേ മനുഷ്യരുള്ള ഒരു വലിയ ആൾക്കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കോടിക്കണക്കിന് മനുഷ്യരുള്ള ഒരു ലോകത്ത് നിന്ന് ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോഡാണ് ഒരു പേര് എന്ന് പറയുന്നത്. തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദം, അത് ഒരു ശബ്ദം മാത്രമാണ്. അതിന് ലിഖിത രൂപം നൽകുമ്പോഴാണ് അത് ഒരു പേരായിട്ട് എഴുതാൻ പറ്റുന്ന പേരായിട്ട് മാറുന്നത്. അത് വിളിക്കുമ്പോൾ അതൊരു ശബ്ദ രൂപത്തിലുള്ള ഒരു കോഡാണ്. അപ്പോൾ ഒരു പേര് ഒരാളെ വിളിക്കുന്നത് നമ്മൾ അയാളെ ആ സമൂഹത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിയാണ്. അതിനപ്പുറം പേരിൻ്റെ അർത്ഥത്തിനോ പേര് ഇടാൻ ഉപയോഗിച്ച ഭാഷയ്ക്കോ ഒന്നും യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി എന്ന് പേരിട്ടപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ ഉമ്മായുടെയും ബാപ്പായുടെയും മടിയിൽ ഒരു കൊച്ചു കുഞ്ഞാണ് അത്. ഈ കുഞ്ഞ് ആലി കുട്ടി എന്ന പേര് അതിലെ പേരിൻ്റെ നടുവിലുള്ള ആലി മാത്രമാണ് അറബി ഭാഷയുമായി ബന്ധമുള്ളത്. അത് തന്നെ അലി എന്നാണ്, അത് ആലിയായിട്ട് ലോപിച്ചതാണ് മലയാളത്തിലേക്ക് വന്നപ്പോൾ. എന്നാൽ കുഞ്ഞും കുട്ടിയും പേരിൻ്റെ രണ്ടറ്റത്തുള്ള കുഞ്ഞും കുട്ടിയും മലയാള വാക്കുകളാണ്. ഇതിലിപ്പോൾ കുഞ്ഞു രാമൻ എന്ന് പറയുന്ന കുട്ടി, രാമൻകുട്ടി എന്നൊക്കെ പറയുന്ന പേരുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഈ കുട്ടിയും കുഞ്ഞും ഒക്കെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ ഒരുപോലെ ഉപയോഗിക്കുന്ന മലയാളത്തിലുള്ള വാക്കുകളാണ്. നടുവിലുള്ള ആലി മാത്രമേ അറബി പേരുള്ളൂ. അതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പേരിൻ്റെ അവസ്ഥ. എന്നാൽ ഈ പേരിൻ്റെ അർത്ഥം പരിഗണിക്കുകയാണെങ്കിൽ കൊച്ചു കുഞ്ഞായി മടിയിൽ വെച്ച് പേരിട്ട കുഞ്ഞാലിക്കുട്ടി മീശൊക്കെ വന്ന് വലിയ മനുഷ്യനാകുമ്പോൾ പേര് മാറ്റണ്ടേ? കാരണം അപ്പോൾ അയാൾ കുഞ്ഞും കുട്ടിയല്ലല്ലോ. അങ്ങനെ പേര് മാറ്റണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കുഞ്ഞാലിക്കുട്ടി വലിയ മനുഷ്യനായപ്പോൾ വലിയ ആലി മൂപ്പൻ എന്ന് പേര് മാറ്റണം എന്ന് ഏതെങ്കിലും വല്ലാത്ത പറഞ്ഞു? അതല്ലെങ്കിൽ ഈ കുട്ടി എന്നും കുഞ്ഞെന്നുള്ള മലയാള വാക്കുകളാണ്, അതുകൊണ്ട് മദ്രസയിൽ ചേർക്കാൻ പറ്റില്ല എന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ നാട്ടിൽ ഏതെങ്കിലും വല്ലാത്ത പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറയാൻ സാധ്യതയില്ല. കാരണം ഈ മല്ലാക്കമാർക്ക് പോലും ഈ മുജാഹിദ് പണ്ഡിതനേക്കാൾ വിവരവും തിരിച്ചറിവുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത്തരം ബാലിശമായ വാദങ്ങൾ ഉന്നയിക്കാത്തത്. ഈ പേര് മുസ്ലിങ്ങളുടെ മാത്രം കുത്തകയാണോ അറബി ഭാഷയിലുള്ള പേരുകൾ? അല്ല, അബ്ദുള്ള എന്ന പേര് ജാഹിലിയ കാലത്തുള്ള പേരാണ്. മുഹമ്മദ് നബിയുടെ ബാപ്പ എന്ന് പറയപ്പെടുന്ന ആളുടെ പേര് തന്നെ അബ്ദുള്ളയാണ്. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ആ പേര് വന്നത്? അള്ളാഹു എന്ന് പറയുന്ന ദൈവം തന്നെ മുഹമ്മദ് അടിച്ചു മാറ്റിയ ഒരു തൊണ്ടി മുതലാണ്. പാഗൻ അറബികളുടെ അനേകം ദൈവങ്ങളിൽ ഒരു ദൈവമായിരുന്നു അള്ളാഹു. ആ അള്ളാഹുവിനെ അടിച്ചു മാറ്റിയിട്ട് ഏകദൈവമാക്കി മറ്റു ദൈവങ്ങളൊക്കെ ഇല്ല എന്ന് പറയുകയാണ് മുഹമ്മദ് ചെയ്തത്. ഒരുപാട് ദൈവങ്ങൾ വേറെ ഉള്ളത് കൊണ്ടാണ് അള്ളാഹു അല്ലാതെ വേറെ ആരാധ്യരില്ല എന്ന് പറയേണ്ടി വന്നത്. ഒരു ദൈവം മാത്രമേ ഉള്ളൂ എങ്കിൽ അങ്ങനെ ഒരു മുദ്രാവാക്യം പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു ദൈവം മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ദൈവത്തിന് പേരിൻ്റെ ആവശ്യമില്ല, ദൈവം എന്ന് പറഞ്ഞാൽ മതി. എന്തിനാണ് അള്ളാഹുവിന് 99,000 പേര്? അപ്പോൾ പേര് കൊടുക്കാൻ കാരണം ഒരുപാട് ദൈവങ്ങളുള്ള കാലത്താണ് ഈ അള്ളാഹു ജന്മമെടുത്തത് എന്നതുകൊണ്ടാണ് അള്ളാഹുവിന് പേരും ഒക്കെ വേണ്ടി വന്നത്. ഈ അള്ളാഹുവിന് 99 പേരുണ്ട് എന്നാണ് പറഞ്ഞത്. അതിലൊരു പേരാണ് പോലും എൻ്റെ പേര്. അതുകൊണ്ട് എൻ്റെ പേര് ഒഴിവാക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം മാത്രമല്ല, അങ്ങനെ പലരും പറയാറുണ്ട്. എനിക്ക് പറയാനുള്ളത് എൻ്റെ പേര് കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
കുറഞ്ഞ ബുദ്ധിമുട്ടൊക്കെ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. വിദേശങ്ങളിലൊക്കെ പോകുമ്പോൾ പാസ്പോർട്ട് പരിശോധനയൊക്കെ കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നുണ്ട് ഈ പേരായതുകൊണ്ട്. എങ്കിൽ പോലും എൻ്റെ പേര് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പേര് മാറ്റണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ പേര് എനിക്ക് വയസ്സാം കാലത്ത് പിന്നെ ഞാൻ മാറ്റാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അതിനേക്കാൾ സൗകര്യം മുജാഹിദ് ബാലുശ്ശേരിക്കും കൂട്ടർക്കും ഈ പേരുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അള്ളാഹിൻ്റെ പേരാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് പറയുക, എന്തിനാണ് കാക്കത്തൊള്ളായിരം പേര്? ഒരൊറ്റ ദൈവമല്ലേ ഉള്ളൂ. ഒരു ദൈവത്തിനെ തിരിച്ചറിയാൻ വേറെ ദൈവങ്ങളില്ലാത്തടത്തോളം കാലം പേരേ ആവശ്യമില്ലാത്ത ദൈവത്തിന് എന്തിനാണ് 99 പേര് മൂപ്പര് എൻ്റെ പേര് മൂപ്പരോട് അങ്ങ് ഒഴിവാക്കാൻ പറയും? അങ്ങനെ ഞാൻ മൂപ്പർക്ക് വലിയൊരു ബുദ്ധിമുട്ടാണെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് എൻ്റെ പേര് ബുദ്ധിമുട്ടാണെങ്കിൽ, അള്ളാഹുവിനോട് എൻ്റെ പേര് അള്ളാഹിൻ്റെ പേരിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറയുന്നതായിരിക്കും എളുപ്പം. അറബി ഭാഷയിലുള്ള പേര് മുസ്ലിങ്ങളുടെ ഒരു പാറ്റൻ്റ് എടുത്ത കുത്തകയൊന്നല്ല. അറബി ഭാഷ ഉള്ള കാലത്ത് അറബി ഭാഷയിൽ ആളുകൾ പേരിട്ടിരുന്നു. അത് ജാഹിലിയ കാലത്ത് അറേബ്യയിൽ പേരുണ്ടായിരുന്നു. ഇപ്പോഴും അറബ് വംശജരായിട്ടുള്ള ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും മറ്റുള്ളവർക്കും ഒക്കെ ഈ അറബി പേരുകളൊക്കെ ഉണ്ട്. അതിൽ ഈ പറയുന്ന പേരുകളൊക്കെ കാണും. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഷയിൽ പേരിടുക എന്നുള്ളത് ഒരുപക്ഷെ പേരിടുന്ന നമ്മുടെ അച്ഛനമ്മമാരുടെ വിശ്വാസവുമായിട്ട് അതിന് ബന്ധമുണ്ട് എന്നതിൽ കവിഞ്ഞ് പേരിൻ്റെ അർത്ഥത്തിനോ പേരിൻ്റെ ഭാഷയ്ക്കോ ഒന്നും യാതൊരു പ്രാധാന്യവുമില്ല. പേര് എന്ന് പറയുന്നത് ആളെ തിരിച്ചറിയാൻ നമ്മൾ കൊടുക്കുന്ന ഒരു കോഡ് ശബ്ദം മാത്രമാണ്. ഇതാണതിൽ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. എൻ്റെ പേര് അള്ളാഹുവിന് അത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പേരാണെങ്കിൽ മൂപ്പര പേരിന്ന് എൻ്റെ പേരങ്ങ് ഒഴിവാക്കിക്കോട്ടെ. അതാണ് അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ പറഞ്ഞത് അഗ്രചർമ്മത്തിൻ്റെ കാര്യമാണ്. എൻ്റെ മുജാഹിദ് ബാലുശ്ശേരി, താങ്കൾ ഈ ഒരു ഇരുട്ടിൻ്റെ വിശ്വാസമടയിൽ നിന്ന് ഇപ്പോഴാണ് പുറത്തേക്കൊന്ന് തലനീട്ടി നോക്കുന്നത് എന്നാണ് താങ്കളുടെ ഈ വെപ്രാളങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. താങ്കൾ ഈ ആ ഇരുട്ടറയിൽ നിന്ന് പുറത്തുള്ള ഒരു ലോകം ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊക്കെ എത്രയോ കാലമായി ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഈ ചേലാകർമ്മത്തെക്കുറിച്ച് ഈ 10-25 കൊല്ലം മുമ്പ് തന്നെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ 10-12 കൊല്ലം മുമ്പ് ബ്ലോഗ് എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് 10 കഴിഞ്ഞു പോയി. ഈ ചേലാകർമ്മം എന്ന് പറയുന്ന സാധനം എവിടുന്ന് കിട്ടിയതാണ് നിങ്ങൾക്കെന്നറിയോ? നിങ്ങളുടെ മതത്തിൽ ഈ സാധനം ഉണ്ടോ എന്നുള്ളത് ആദ്യം പരിശോധിച്ച് നോക്ക്. ഖുർആനിൽ മുഹമ്മദ് നബീൻ്റെ ഭാര്യമാർക്ക് കക്കൂസ് പോകാൻ മുട്ടിയായി വരെ ജിബ്രിയിൽ ആയത്തിറക്കിയിരുന്ന ഈ ഖുർആനിൽ ഈ ചേലാകർമ്മം എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ മുസ്ലിം ആവാൻ വേണ്ടിയിട്ട് ആദ്യം പറക്കുന്ന ആയത്തിൽ തന്നെ പറയേണ്ടത് ചേലാകർമ്മം ചെയ്തിട്ട് മുസ്ലിം ആവുമെന്നല്ലേ പറയേണ്ടത്? ചേലാകർമ്മം ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ എവിടുന്നാണ് ഈ ചേലാകർമ്മം ഉണ്ടായത്? മുഹമ്മദ് നബിക്ക് ചേലാകർമ്മം ചെയ്തതിന് തെളിവുണ്ടോ? ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഹദീസിൽ എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? മുഹമ്മദ് നബിക്ക് ജയലാകർമ്മം ചെയ്തിട്ടില്ല. അബൂബക്കർ സിദ്ദീഖിനോ ഉസ്മാൻ ബിൻ അഫ്ഫാനോ ഉമർ ബിൻ ഫാറൂഖിനോ ഒഴുക്ക് ആർക്കും ജയലാകർമ്മം ചെയ്തതിൻ്റെ യാതൊരു തെളിവില്ല. അവരൊക്കെ ജയലാകർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ജാഹിലിയ കാലത്ത് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ 10-40 വയസ്സ് ഈ മുഹമ്മദ് നബിയുടെ കൂടെ അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ച സമയത്ത് ഇവരെല്ലാവരും കൂട്ടത്തോടെ ജയലാകർമ്മം നടത്തി എന്നതിന് എവിടെയാണ് ഇസ്ലാം ചരിത്രത്തിൽ തെളിവുള്ളത്? അപ്പോൾ ഇവർക്ക് ആർക്കും ഇത് ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിൽ ഇത് വന്നത്? ഇസ്ലാമിൽ ഇതിൽ വന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ചേകനൂർ മൗലവി പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത് ഇത് ജൂതന്മാർ പിൽക്കാലത്ത് ഇതിനകത്ത് കടത്തിക്കയറ്റിയതാണെന്നാണ്. ജൂതന്മാരുടെ ഒരു ഡോമിനേഷൻ ഇസ്ലാമിലേക്ക് കടന്ന് നുഴഞ്ഞു കയറിയ, അല്ലെങ്കിൽ ഇസ്ലാമിൽ നിർബന്ധിതാവസ്ഥയിൽ വന്നുപെട്ടിട്ടുള്ള ജൂതന്മാർ അവരുടെ ആചാരം ഇതിനകത്ത് ഏതോ കാലത്ത് ഒട്ടിച്ചു വെച്ചപ്പോഴാണ് ഇസ്ലാമിൽ ഈ ചേലാകർമ്മം എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടായത്. അതല്ലാതെ ഇസ്ലാമിൽ മുഹമ്മദ് നബിക്കോ അല്ലെങ്കിൽ ആ കാലത്തെ സഹാബിമാർക്കോ ഒന്നും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ചേലാകർമ്മം എന്ന് പറയുന്ന ഒരു കർമ്മം ചെയ്തുകൊണ്ട് വന്നതായി, അങ്ങനെ ഒരു ചടങ്ങ് നടന്നിരുന്നതായി തെളിവുകൾ ഇല്ല. അപ്പോൾ ജൂതന്മാരുടെ ഒരു ആചാരമാണിത്. എന്താണ് ജൂതന്മാരുടെ ആചാരമായ ചേലാകർമ്മത്തിൻ്റെ അടിസ്ഥാനം? അത് ബൈബിൾ വായിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പഴയ നിയമത്തിൽ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ കോപം ശമിപ്പിക്കാനുള്ള ഒരു രക്തബലിയായിട്ടാണ് ഈ ചേലാകർമ്മം നടത്തിയത്. അങ്ങനെയാണ് മൂസാ നബിയുടെ ചേലാകർമ്മം നടത്തിയ കഥയൊക്കെ യഹോവ കോപിച്ചു വന്നപ്പോൾ ഇത് മുറിച്ചിട്ട് കൊടുത്ത കഥയൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ രക്തം അർപ്പിച്ചുകൊണ്ട് കോപിഷ്ടനായ ദൈവത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി ജൂതന്മാരോ അല്ലെങ്കിൽ ജൂതന്മാരുടെ മുമ്പുള്ള പാഗൻസോ നടത്തിയിരുന്ന ഒരു അത്യാചാരം, ഒരു അനാചാരമാണ് ഈ ചേലാകർമ്മം എന്ന് പറയുന്നത്. ഇത് സത്യത്തിൽ ഖുർആൻ വിരുദ്ധമാണ്. കാരണം എന്താ, ഖുർആനിൽ എന്താ പറഞ്ഞത്? മനുഷ്യൻ്റെ സൃഷ്ടി പൂർണ്ണമാണ്, ആ സൃഷ്ടിയിൽ ആരും ഒരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് പറയുന്ന ആയത്തുകൾ ഖുർആനിലുണ്ട്. എന്തേ പരിപൂർണമായ സൃഷ്ടിപ്പ് നടത്തിയ അള്ളാഹ് ഒരു ആവശ്യമില്ലാത്ത ഒരു തൊലി ഉന്നയിച്ചിട്ട് അത് മുറിച്ചു കളയാൻ വേണ്ടി പറയേണ്ട എല്ലാ ആവശ്യവും ദൈവത്തിനുണ്ടോ? അത് ഖുർആനിൽ ഇത് സൃഷ്ടി അന്യൂനമാണ് എന്ന് പറയുന്ന ഖുർആൻ വാക്യത്തിന് എതിരല്ലേ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു അവയവം മുറിച്ചു മാറ്റുന്നത്?
അപ്പൊ ഈ ചേഹലാകർമ്മം എന്ന് പറയുന്ന സാധനം തന്നെ ഇസ്ലാമില് വിശ്വസിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ്. അതെങ്ങനെയാണ് ഇതിനകത്ത് വന്ന് പെട്ടത് എന്നൊക്കെ നിങ്ങൾ ആദ്യം പോയിട്ട് പഠിക്കുക. എൻ്റെ ശരീരത്തിലെ ഒരു എനിക്ക് നഷ്ടപ്പെട്ട അവയവത്തിനെ കുറിച്ചൊന്നും താങ്കൾ വേവലാതിപ്പെടേണ്ട. ഒരു പരിഷ്കൃത ലോകത്തിൽ ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ അധാർമികതയാണ് ഒരു മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള സ്വകാര്യതയിലേക്കൊക്കെ ഇടിച്ചു കയറുക എന്നുള്ളത്. എൻ്റെ ശരീരത്തിലെ എൻ്റെ അഗ്രചർമ്മം വേണോ വേണ്ടേ, അത് പുനഃസ്ഥാപിക്കണോ, പ്ലാസ്റ്റിക് സർജറി വേണോ നടത്തണോ തുടങ്ങിയതൊക്കെ എൻ്റെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വിഷയമാണ് മൗലവി. അങ്ങനെ ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് നുഴഞ്ഞു കയറുകയും അവിടെ കൊളിഞ്ഞു നോക്കുകയും അവിടെ ചർമ്മം ഉണ്ടോ ഇല്ലയെന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നത് തീർത്തും അപരിഷ്കൃതമായ പ്രാകൃതമായ ഒരു അധാർമികമായ പ്രവൃത്തിയാണ് എന്നാണ് പരിഷ്കൃത മനുഷ്യൻ്റെ ഒരു ധാർമ്മിക ബോധം. താങ്കളൊക്കെ ഏത് ലോകത്താണ് ഹേ ജീവിച്ചിരിക്കുന്നത്? ഏത് ഇരുട്ടിലാണ് താങ്കളൊക്കെ ഒളിച്ചിരിക്കുന്നത്? ഈ ലോകത്തെക്കുറിച്ചൊന്നും ഒരു യാതൊരു കഥയും ഇല്ലാതെയാണ് ഇത്തരം ബാലിശമായിട്ടുള്ള വർത്തമാനങ്ങളുമായിട്ട് വരുന്നത്. എൻ്റെ അച്ഛനമ്മമാരുടെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടതാണ് എൻ്റെ ശരീരത്തിലെ ഈ അവയവം. അതിലെനിക്ക് എൻ്റെ അച്ഛനമ്മമാരോട് വിദ്വേഷമോ വെറുപ്പോ ഇല്ല. കാരണം അവർ ഈ അന്ധവിശ്വാസത്തിൻ്റെ ഉള്ളിൽ പെട്ടുപെട്ടുപോയത് കൊണ്ട് ആ പാവങ്ങൾ ചെയ്തു പോയ ഒരു തെറ്റാണത്. ആ തെറ്റിന് അവരെ നമുക്ക് കുറ്റപ്പെടുത്തിയിട്ടോ അവരോട് വെറുപ്പ് തോന്നിയിട്ടോ യാതൊരു കാര്യമില്ല. അവർ ഈ അന്ധവിശ്വാസത്തിൻ്റെ ഇരകളാണ്. താങ്കളെ ഉൾപ്പെടെയുള്ളവരെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഈ അന്ധവിശ്വാസത്തിൻ്റെ ഇരകളാണ് നിങ്ങളൊക്കെ, വിക്റ്റിംസ് ആണ് നിങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങളോടൊന്നും ഈ വിശ്വാസത്തിൻ്റെ പേരിൽ എനിക്ക് വ്യക്തിപരമായി യാതൊരു വിദ്വേഷവുമില്ല, സഹതാപമാണുള്ളത്. എൻ്റെ അച്ഛനമ്മമാരങ്ങനെ ഒരു തെറ്റ് ചെയ്തത് അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടും അവരെ ഈ അന്ധവിശ്വാസത്തിൽ പെട്ടുപോയതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ അതങ്ങ് ക്ഷമിച്ചു. അതവർ ബോധപൂർവം നമ്മളോട് ചെയ്തതല്ല, അതുകൊണ്ട് തന്നെ നമുക്കത് ക്ഷമിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ഈ തിരിച്ചറിവുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുക എന്നതാണ്. അതാണ് ഞാനൊക്കെ ചെയ്തത്. എനിക്ക് തിരിച്ചറിവുണ്ടായതിന് ശേഷം ഞാൻ എൻ്റെ മക്കളോട് ഈ ക്രൂരത ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ അച്ഛനമ്മമാർ ചെയ്തിരുന്ന പല തെറ്റുകളും, ഈ ഒരു ചേലാകർമ്മം മാത്രമല്ല ഒരുപാട് തെറ്റുകൾ അവർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിത ഉന്നതിക്ക് ഈ മതം പല കാര്യങ്ങളിലും തടസ്സമായിട്ടുണ്ട്. അതിനെല്ലാം എനിക്ക് വേണമെങ്കിൽ എൻ്റെ അച്ഛനമ്മമാരെ കുറ്റപ്പെടുത്താം, പക്ഷെ ഒരിക്കലും അങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം അതവർ ബോധപൂർവം ചെയ്തതല്ല, അവർ അത്തരത്തിലുള്ളൊരു അന്ധവിശ്വാസത്തിൽ പിറന്നുപോയത് കൊണ്ട് അവർക്ക് ചെയ്യാൻ നിർബന്ധിതരായതാണ്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ ഈ ഒരു വിശ്വാസത്തിൻ്റെ വിക്റ്റിംസായിട്ടാണ് കാണുന്നത്. പക്ഷേ അത് തിരിച്ചറിയുമ്പോൾ നമ്മൾ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുക എന്നാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. ഞാൻ എൻ്റെ മക്കളോട് ഈ ക്രൂര കൃത്യങ്ങൾ അല്ലെങ്കിൽ ഈ അനാചാരം എൻ്റെ മക്കളുടെ ശരീരത്തിൽ ഞാൻ പ്രയോഗിച്ചിട്ടില്ല. എനിക്ക് ഒരു മകനും ഒരു മകളുമാണുള്ളത്. ഞാൻ എൻ്റെ മകളുടെ കാത് കുത്തുക പോലും ചെയ്തിട്ടില്ല. കാരണം ഒരു കാതിൽ ഒട്ട തുളയ്ക്കുക എന്നതുപോലും ഒരു കുഞ്ഞിൻ്റെ മനുഷ്യാവകാശത്തോട് ചെയ്യുന്ന തെറ്റാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ പ്രായപൂർത്തിയായതിനു ശേഷം തനിക്ക് ആഭരണം ധരിക്കണമെന്നോ തനിക്ക് കാതിൽ ഓട്ടയുണ്ടാക്കണമെന്നോ തോന്നുകയാണെങ്കിൽ അവർ സ്വന്തമായിട്ട് ചെയ്തോട്ടെ. നമ്മളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഒരു സൂചി കുത്തി അനാവശ്യമായി മുറിവേൽപ്പിക്കുന്നത് പോലും തെറ്റാണ് എന്നാണ്, അത് മനുഷ്യാവകാശ ലംഘനമാണ് എന്നാണ് ഞങ്ങളൊക്കെ കരുതുന്നത്. അതുപോലെ തന്നെ എൻ്റെ മകൻ്റെ ശരീരത്തിൽ ചേലാകർമ്മം പോലുള്ള യാതൊരു ആചാരവും നടത്തിയിട്ടില്ല. അതൊക്കെ പ്രായപൂർത്തിയായതിനു ശേഷം അവർക്ക് വേണമെങ്കിൽ അവർ ചെയ്തോട്ടെ. അവർ മതം ഏത് മതം വേണമെങ്കിലും അവർ വിശ്വസിക്കാം, അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. നമ്മളൊരു മതമോ മതമില്ലായ്മയോ ഒന്നും മക്കളിൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല, മതപരമായിട്ടുള്ള ഇത്തരം ആചാരങ്ങളും അടിച്ചേൽപ്പിച്ചിട്ടില്ല. അവർക്ക് പ്രായപൂർത്തിയായതിനു ശേഷം അവർക്ക് എന്താണ് വേണ്ടത് എന്ന് തിരഞ്ഞെടുക്കാം. അവരുടെ ജീവിതം അവരുടെ ജീവിതം മാത്രമാണ് എന്നതാണ് ഈ കാര്യത്തിൽ നമ്മുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തിരിച്ചറിവുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അച്ഛനമ്മമാർ നമ്മളോട് ചെയ്ത തെറ്റുകൾ നമ്മളുടെ മക്കളോട് ചെയ്യാതിരിക്കുക എന്നതാണ്. അതിൽ നമ്മുടെ തിരിച്ചറിവ് അനുസരിച്ച് നമ്മുടെ മക്കളെ നമ്മൾ സ്വതന്ത്ര മനുഷ്യരായിട്ട് വളർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ മക്കളെ സ്വതന്ത്ര മനുഷ്യരായിട്ട് വളർത്തുകയും പ്രായപൂർത്തിയായതോടുകൂടി അവരുടെ ജീവിതം അവരുടേതാണ് എന്ന നിലക്ക് നമ്മൾ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒരു കാര്യങ്ങളിലും നമ്മൾ ഇടപെടാൻ പോയിട്ടില്ല. അതാണ് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ആശയം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്ന ഒരു മനുഷ്യാവകാശ തത്വങ്ങൾ അങ്ങനെയാണ്. അതനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളത്.